നെക്സ്റ്റ് വൺ ഈസ് ബാങ്കിങ് ഓഫ് റോഡ്സ്. ബാങ്കിങ് ഓഫ് റോഡാണ്, ശ്രദ്ധിക്കുക. അതായത് നമ്മൾ കാർ ഉള്ളത് ലൈക്ക് ദിസ്, ഇങ്ങനെയാണ് കാർ. ഓക്കെ, ഇത് ഹെഡ്ലൈറ്റ്. അപ്പോൾ വ്യൂ എങ്ങനെയുള്ളെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഫ്രണ്ട് നമ്മൾ കാണുന്നത് അല്ലേ. ഓക്കെ, സോ ഇത് ബാങ്കിങ് ആംഗിൾ എന്നൊക്കെ പറയും. അത് കാർ നമ്മൾ വളവ് ടേൺ ശരിക്കും ശ്രദ്ധിക്കടാ, ഇത് ടേൺ വളവ്. ഈ വളവിലൂടെ കാർ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ഇതതിൻ്റെ റേഡിയസ് ആണ്, ആ ഒരു കേർവിൻ്റെ റേഡിയസ് ആണ്. ഇയാൾ മൂവ് ചെയ്യുന്ന സ്പീഡ് വി ആണ്. ഓക്കെ, മുകളിൽ നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ കാണും കേർവിനെ. പക്ഷേ ശ്രദ്ധിക്കടാ, കേർവിൻ്റെ ഔട്ടർ എഡ്ജ്, ഈ ഒരു ഭാഗം, ഈ എഡ്ജ് കുറച്ച് പൊങ്ങിയിട്ടും ഈ എഡ്ജ് കുറച്ച് താന്നിട്ടും ഉണ്ടാവുക. ഒരു ബാങ്കിങ് എന്നതിന് പറയാം, ഫ്ലാറ്റ് അല്ല. ഇവിടെ കണ്ട മാതിരി നമ്മൾ ഈ കേസിൽ കണ്ട മാതിരി റോഡ് ഫ്ലാറ്റ് അല്ല ഉണ്ടാവുക, ഒന്ന് ചെരിഞ്ഞിട്ടുണ്ടാവുക. ഇവിടെ ചെരിവ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ഇവിടെ താന്നിട്ടും ഈ സൈഡ് പൊങ്ങിയിട്ടും. ഓക്കെ, ഈ സൈഡ് പൊങ്ങിയിട്ടും അപ്പ്, ഈ സൈഡ് ഡൗണും ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഏത് കേസിലാണ് മക്കളെ പറഞ്ഞ, നമ്മൾ ബാങ്കിങ് ഉള്ള കേസിൽ. ഏതുള്ള കേസിലാണ്? ബാങ്കിങ്. എല്ലാ റോഡും, എല്ലാ റോഡിനും ബാങ്കിങ് ഉണ്ടാവും. ഓക്കെ, ഈ ഒരു ചെരിവ്, ഓക്കെ, ബാങ്കിങ് ഇത്ര ഉണ്ടാവില്ല, ഇത് കാണാൻ വേണ്ടി ഇത്ര കാണിച്ചേ ഉള്ളൂ. ബാങ്കിങ് എല്ലാ റോഡിനും ഉണ്ടാവും. അത് എന്തിനറിയാം മക്കളെ? അപ്പൊ ചോദിക്കും എന്താണ് ബാങ്കിങ് ഓഫ് റോഡ് ഓർ റെയിൽ. ഇൻ ഓർഡർ ടു അവോയ്ഡ് സ്കിഡിങ് ഓഫ് വെഹിക്കിൾ, വാഹനങ്ങളുടെ സ്കിഡിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ദ ഔട്ടർ എഡ്ജ് ഓഫ് ദി റോഡ് rises than the inner edge. ഇതാണ് ഔട്ടർ എഡ്ജ്, ഇത് ഇന്നർ എഡ്ജ്. ദ ഔട്ടർ എഡ്ജ് ഓഫ് ദി റോഡ് ഓർ റെയിൽ, റെയിൽ പാളത്തിൽ ഉണ്ടാവും അങ്ങനെ. അപ്പൊ ഔട്ടർ എഡ്ജ് ഓഫ് ദി റോഡ് ഓർ റെയിൽ rises, പൊക്കി വെക്കുന്നു, than the inner edge. അപ്പൊ ഇത് ശരിക്കും ഒന്ന് ഇങ്ങനെ ചെരിഞ്ഞിട്ടുണ്ടാവുക. യു ഗോട്ട് ദ കോൺസെപ്റ്റ്? എല്ലാവർക്കും ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കാര്യം മക്കളെ ശ്രദ്ധിക്കുക. അതായത് നമ്മളെ ഈ ഒരു കാറിന്റെ വെയിറ്റ്, ഈ ഒരു കാറിന്റെ വെയിറ്റ് ഇതാ ഞാൻ നേരെ താഴേക്ക് കാണിക്കുന്നു. ദിസ് ഈസ് എം ജി. ഇതെന്താ മക്കളെ? എം ജി. കാറിന്റെ വെയിറ്റ് ഞാൻ കാണിച്ചു, എം ജി. അപ്പൊ ഈ കാറിന്റെ നോർമൽ റിയാക്ഷന് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുക. ദിസ് ഈസ് നോർമൽ റിയാക്ഷൻ ആർ. ക്ലിയർ ആയോടാ? നോർമൽ റിയാക്ഷൻ കാണിച്ചെല്ലാവർക്കും ഓക്കെ ആണോ? നൗ ലിസൺ, ഇത് നമ്മൾ നോർമൽ റിയാക്ഷൻ ആണ്. ഓക്കെ, എല്ലാ കേസിലും എം ജിയും ആറും ഈക്വൽ അല്ല. ഈ കേസിൽ എം ജിയും ആറും ഈക്വൽ അല്ല. എം ജി ആറ് ഈക്വൽ ആവുന്ന ഒരു ബോഡി ഇങ്ങനെ വെക്കുമ്പോൾ എം ജി നേരെ താഴേക്കും ആറ് നേരെ മുകളിലേക്കുമാണ്. ഇവർ ഈക്വിലിബ്രിയം ആണ്, ഇവർ മൂവ്, ഇവർ അനങ്ങുന്നില്ല എങ്കിൽ ആറും എം ജി ഈക്വല. പക്ഷേ ഈ കേസിൽ ആറും എം ജി എന്തല്ല? ഈക്വൽ അല്ല. ഓക്കെ, സോ നമുക്ക് നോക്കാം, ശ്രദ്ധിക്കടാ, അവിടെ നോക്ക്. അപ്പൊ ഇവിടെ ആറും എം ജി എന്തല്ല? ഈക്വൽ അല്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഈ ഭാഗത്തേക്കല്ലേ എന്ത് കൊടുക്കണ്ടേ? സെൻട്രി പെറ്റൽ ഫോഴ്സ് കൊടുക്കണ്ടേ ആണ്. ഇവിടെ നോക്കടാ, ആറൊന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ചെരിഞ്ഞുണ്ട്. അപ്പൊ ആറിന് ഒരു കമ്പോണന്റ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചൂടെ? വേണമെങ്കിൽ ഒരു കമ്പൗണ്ട് ഇങ്ങനെ കാണിക്കാം. അപ്പൊ വേണമെങ്കിൽ കമ്പൗണ്ട് നേരെ മുകളിലേക്കും കാണിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആറിന്റെ ഒരു കമ്പൗണ്ട് കണ്ടോ? ഒരു കമ്പൗണ്ട് ആറിനെ റിസോൾവ് ചെയ്തു. ഇനി നമുക്ക് ആറ് വേണമെന്നില്ല. ഓക്കെ, ആറിന് പകരം ഇതും അതും ഉണ്ട്. ഓക്കെ, ഞാൻ ആറിന്റെ ഈ കമ്പൗണ്ട് എങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നത്? ലെഫ്റ്റിലേക്ക്. ലെഫ്റ്റിലേക്ക് എന്ന് പറയുമ്പോ ഇതിന് പറയുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക്, അതായത് സെന്ററിലേക്ക്. അപ്പൊ ഇയാള് എന്ത് കൊടുക്കും? സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കാൻ ശ്രമിക്കും, ശരിയല്ലേ? ഓക്കെ, ഇനി ശ്രദ്ധിക്കടാ. അപ്പൊ ആറ് അതാണ്. നൗ ലിസൺ, ഈ ഒരു ആംഗിളിനെ ഞാൻ ബാങ്കിങ് ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ബാങ്കിങ് എന്ന് വിളിക്കും. ഇത് തീറ്റയാണെങ്കിൽ ഇതെന്താ മക്കളെ? തീറ്റ. തീറ്റ. ഇത് തീറ്റയാണെങ്കിൽ ഇതെന്താ മക്കളെ? 90 - തീറ്റ. കാരണം ഇത് രണ്ടും 90, ഇത് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ആണ്. സോ ഈ ആംഗിൾ തീറ്റ, സോ ദിസ് വിൽ ബി 90 - തീറ്റ. ഇത് 90 - തീറ്റ ആണെങ്കിൽ ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്. സോ ദിസ് വിൽ ബി തീറ്റ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ പറഞ്ഞത്? ഇത് തീറ്റയാണ്, ഇത് തീറ്റയാണ്. സോ ഇത് തീറ്റയായി, ഇത് രണ്ടും പാരലൽ ലൈൻസ് ആയതുകൊണ്ട് തീറ്റ തീറ്റ. ഇത് തീറ്റയാണെങ്കിൽ ദിസ് ആംഗിൾ വിൽ ബി 90 - തീറ്റ. കാരണം ഇത് രണ്ടും 90 ആണ്. ഇത് രണ്ടും 90 ആയതുകൊണ്ട്, ഇത് 90 - തീറ്റയും ആയതുകൊണ്ട് ഇത് എത്ര വരിക? 90 - തീറ്റ, ദാറ്റ് ഈസ് തീറ്റ എന്ന് വരും. ഇത് തീറ്റയാവും. ഓക്കെ, നൗ ആറിന്റെ ഈ ഇത് റിസോൾവ് ചെയ്യുന്നത് എത്ര കിട്ടുക? ആർ കോസ് തീറ്റ. ദിസ് വിൽ ബി ആർ സൈൻ തീറ്റ. സമ്മതല്ലേ? റെഡി അല്ലേ? ഇവിടെ ആർ സൈൻ തീറ്റ അല്ലേ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്ന ആള് ആണ്. സോ ആർ സൈൻ തീറ്റ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ, ഓക്കെ, നമുക്ക് പറയാം ആർ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. ആർ സൈൻ തീറ്റയാണ് ഇവിടെ എന്ത് കൊടുക്കുക? എം വി സ്ക്വയർ. ഇവിടെ ഫ്രിക്ഷൻ അല്ല,
reaction de compound a kodukkunad le okay ready now listen ivada namak parana mattoru kaari undu ee oru body thaaleko molleko move cheyunnilla so that means vertical equilibrium illa angana parnale r cos theta yum mg yum equal a ivada r um mg yum alle equal r cos theta yum mg enda makale equal a അവ രണ്ടും ഈക്വൽ ആയി അപ്പോൾ r cos θ mg എന്താണ് ഈക്വൽ ഉള്ള കാര്യം നമുക്ക് ഇവിടെ ഇക്വേറ്റ് ചെയ്യാം ഇനി r sin θ എങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട് ആ r sin θ എന്തായിട്ട് കൊടുക്കും അത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയി ആക്ട് ചെയ്യും അപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് എന്തു ആക്ട് ചെയ്യും സെൻട്രിഫ്യൂഗൽ ആക്ട് ചെയ്യും അപ്പോൾ ഇങ്ങോട്ടേക്ക് എത്ര സെൻട്രിപെറ്റൽ ഉണ്ടോ അത്ര സെൻട്രിഫ്യൂഗൽ ഇങ്ങോട്ടേക്ക് ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് നെറ്റ് ഫോഴ്സ് സീറോ ആയി മുകളിലേക്ക് നെറ്റ് ഫോഴ്സ് സീറോ ആകുമ്പോൾ ആ കാർ എന്താ ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കും ആ കാറിന് മുകളിലേക്കോ താഴേക്കോ മൂവ്മെന്റ് ഉണ്ടാവില്ല ലെഫ്റ്റിൽ ഇങ്ങോട്ടേക്കോ അങ്ങോട്ടേക്കോ മൂവ്മെന്റ് ഉണ്ടാവില്ല നേരെ ഇങ്ങോട്ടേക്ക് മൂവ്മെന്റ് ഉണ്ടാവും ക്ലിയർ ആയ മക്കളെ ഓക്കെ എനിവേ ഇവിടെ നമുക്ക് പറയാം r cos θ will be equal to mg ആണ് സോ r cos theta is equal to നമുക്ക് mg എന്ന് എഴുതാം this equation number 1 equation number 2 now listen ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ഉം 2 ഉം ഡിവൈഡ് ചെയ്യുമ്പോൾ 1 by 2 which implies r sin theta by r sin theta by r cos theta is equal to mv square by r by mg m cancel r r poi sin by cos tan so tan theta is equal to v square by rg from this expression v square is equal to rg tan theta that is from here v is equal to root of rg tan theta മക്കളെ പഠിക്ക് അതായത് ഒരു കാർ ഒരു ബാങ്ക്ഡ് സർഫസ് റോഡ് കൂടെ ഒരു എന്താ പറയുക കർവ്ഡ് റോഡ് കൂടെ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ് ബാങ്കിങ് ആംഗിൾ തീറ്റ ആണെങ്കിൽ അവിടുത്തെ റേഡിയസ് ഓഫ് കർവേച്ചർ ആറും അത് പോകുന്ന സ്പീഡ് വിയും ആണെങ്കിൽ ആ കാറിന് പോകാവുന്ന സ്പീഡ് സേഫായി പോകാവുന്ന സ്പീഡാണ് മക്കളെ എന്ത് റൂട്ട് ഓഫ് ആർ ജി ടാൻ തീവർ ആർ ഈസ് റേഡിയസ് ഓഫ് കർവേച്ചർ ടാൻ തീറ്റയിൽ തീറ്റ എന്താ ബാങ്കിങ് ആംഗിൾ ഇത്രയും സംഭവം എല്ലാവർക്കും സെറ്റ് അല്ലടാ